അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോ രോഗിയെ നോക്കാതെ നാളെ ചികിത്സിക്കേണ്ടി വരും. അത് സാരമാക്കാനല്ല, ഇപ്പൊ കൊടുത്ത മരുന്നിന്റെ എഫക്ട് ആയി ഇന്നൂടെ കഴിയുമ്പോ ശരിയാവും. ടെമ്പറേച്ചർ നോർമൽ ആയിരുന്നു, എന്ത് കഴിച്ചു? കുറച്ച് കഞ്ഞി കഴിച്ചു. എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നതാ. പൊടി സ്വാദം തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നല്ല പൊടി അടിക്കുന്ന ഞാൻ ഏർപ്പെടി വിഷമിക്കാനൊന്നുമില്ലേ. ഞാൻ ഇവിടെ തന്നെയല്ലേ താമസം, ഇതിന്റെ പുറകില എന്റെ കോട്ടത്. അസുഖമൊന്നും ഇല്ലെങ്കിലും പൊടി അടിക്കുന്ന എന്റെ എത്താറ് അത്യാവശ്യം ചില പേഷ്യൻസിനോട് ഉപയോഗിക്കാറുണ്ട്. നാളെ മുതൽ അവിടെ എലിസബത്ത് വന്നില്ലേ? പിന്നെന്താ പ്രശ്നം, റെസ്റ്റ് എടുത്തോളൂ, നാളെ കാണാം. നിൽക്കുമ്പോ ഇതുവരെ കാറി പോയിട്ടുണ്ട്. അന്നൊന്നും നിർത്തിയിട്ടില്ല, പിന്നെ നിന്നെ പറ്റിയും പെട്ടെന്ന് ആലോചിച്ച് പോയി. ശരിയാണ്, സ്വന്തം ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കാറിൽ ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ നാട്ടുകാരുടെ വരെ സ്കാൻഡൽ ഉണ്ടാകുമെന്നുള്ള പേടി ഉണ്ടായിരിക്കാം മേബി. പക്ഷേ ഇന്നെന്തുണ്ടോ ഞാൻ അറിയാതെ നിർത്തിപ്പോയി. ഐ ഡോണ്ട് നോ വൈ. ഇപ്പൊ വണ്ടി നിർത്തിയതിന്റെ കാര്യം പറയട്ടെ, ഞാനും ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുന്നു. കാവേരിക്ക് മറ്റാരുമില്ല തന്നിട്ടുകാരി. എന്തൊക്കെയോ ചില പ്രത്യേകതകളുള്ള ഒരു സ്ത്രീയാണ് വരുന്നത്. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു അച്ഛൻ അസുഖമായതുകൊണ്ടാണോ അതോ നേരത്തെ സാധാരണ കലാകാരന്മാർ, ഐ മീൻ ദിസ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, അങ്ങനെ ആവാറില്ലല്ലോ. കാവേരി എന്നാലും പാടുന്നില്ല പറഞ്ഞു. അത് പറയാണ്ടിരിക്കും, കാവേരിക്കുട്ടി ഒരു കോട്ടത്തിലേക്ക് വരും. എന്റെ കയ്യിലെ മ്യൂസിക്കിന്റെ കുറെ റെയർ കളക്ഷൻസ് ഉണ്ട്, അവർക്കത് ഇഷ്ടാവും. ഹോസ്പിറ്റലിലെ മണോട്ടിൽ നിന്ന് ചേഞ്ച് ആവുമല്ലോ. മറ്റേണ്ടിട്ട് ഫീസൊന്നും വാങ്ങില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് പിടിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇത്രയും ജനമേറ്റുള്ള ഡോക്ടറെ ഇനി നേരെ കണ്ടിട്ടില്ല. പക്ഷേ ഡോക്ടറും വർത്തമാനത്തേക്ക് ഉണ്ടാവും. സ്റ്റേറ്റിലേക്ക് മറ്റും പോവാണെന്ന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. എന്നെ കുറിച്ചും അതെ, വീട്, നാട്, കുടുംബം എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറയൂ. തന്റെ സംഗീതം പഠിച്ചിട്ടൊന്നുമല്ല, ഒറ്റക്കിരിക്കുമ്പോ വെറുതെ വാസന ഉണ്ടെന്നെങ്കിലും ഒക്കെ വായിക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടു. അപ്പൊ വെറുതെ വായ വന്നിട്ട് ശരി കുടിക്കാനുണ്ട്. ഒന്ന് കയറിയതില്ലല്ലോ, ആലോചിക്കാനുള്ള സമയം തരണം. അത് ശരി,
പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ ഒരു മണിക്കൂർ കഴിഞ്ഞാലും കുട്ടപ്പം പ്രവേശിക്കും. ആ സ്ലോ മോഷൻ എന്ന പ്രത്യേക അഭിപ്രായമില്ല, ഡോക്ടറുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. ശരി. ഇത് ഇന്ത്യയിലേക്ക് തീർക്കാമെന്നും ഒരു മനുഷ്യക്ക് പോരണ്ടത്. പഠിക്കുന്ന കാലം മുതലേ ഉള്ള എന്റെ ഒരു ശീലമാണ്. മ്യൂസിക്കിനോട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റിസർച്ച് ഉണ്ട്. ക്ലാസിക്കൽ ഉണ്ട്, നാടനുണ്ട്, പുറമേ നിന്ന് വരത്തി വരുന്നുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ സംഗീത പദ്ധതികൾ ശ്രദ്ധിച്ചു കേട്ടാൽ എല്ലാ സംഗീതത്തിനും ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ ചില താല്പര്യപ്പെടും. അതെന്താ? നമുക്ക് ദൈഹിക വിഷയങ്ങൾ അല്ലല്ലോ. കേട്ട് കേട്ടിരുന്ന് ഇടയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം പറയും, അത് അബദ്ധമോ? അത് മതിയല്ലോ നിങ്ങൾ നല്ലൊരു ഗെറ്റ് നശിപ്പിക്കാൻ. ഞാനും ഇതിന്റെ അതോറിറ്റി ഒന്നുമല്ല, മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് അഭിപ്രായമൊന്നും പ്രകടിപ്പിക്കാത്തവരാകുമ്പോ എന്തും തുറന്നടിച്ച് പറയാ. അതെ, കൊടിയേരിക്കഞ്ഞ് മുണങ്ങാതെ കിട്ടുന്നുണ്ടോ? മൂപ്പരേനാ ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ ഒട്ടൊക്കെ ഇണങ്ങി ചേർന്നോ? ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യൂ, ഞാൻ ചില രാഗങ്ങളുടെ പേര് കുറിച്ച് തരാം. കുറെ കീർത്തനങ്ങൾ ടീച്ചർ തന്നെ പാടി റെക്കോർഡ് ചെയ്തു. അക്കമ്പനിമെന്റ്സ് നമുക്ക് ലോക്കൽ ആരെങ്കിലും വിളിക്കാം. തെളിവില്ല, ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മതി സ്റ്റേറ്റിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ. അത് ഞാനേറ്റു തന്നെയാണെങ്കിലും ഞാൻ പഠിപ്പിക്കണം. അല്ല നമുക്ക് അത്താഴ ഇവിടെ ആക്കിയാലോ? ഇന്നത്തേക്ക് അവിടെ കരുതിയിട്ടുണ്ട്. തന്നെയില്ല കാവരി കൊടുത്താലും മൂപ്പരെന്തെങ്കിലും കഴിക്കും. എന്നാലും ഞാനതിന് താമസിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. ഹാമ്പിൾ റിപ്പോർട്ട് ടീച്ചർ ഒരു പാട്ട് കേട്ടു. പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ വരുത്താവുന്ന ഒരു നല്ല പാട്ടെന്ന് എനിക്കറിയാം. എന്നാലും ആ ഒരു ആശയം എന്താ ടീച്ചർ? സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ല, ഇനി തെറ്റാരും മതി. ഇനിയിപ്പോ എനിക്ക് ഇത്തിരൂടെ സ്വാതന്ത്ര്യം എടുത്ത് ആവശ്യപ്പെടാം. എന്താ പാടുന്ന നല്ലത്, ഇല്ലെങ്കിൽ സാമാന്യ മര്യാദയോർത്ത് ഞാൻ പാടും. ഇന്ന് എന്നെ ഡോക്ടർ ജോലി തിരിച്ചു വിടും, തന്റെ അച്ഛന്റെ ചികിത്സ നിർത്തും, കൂട്ടത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി ആകെ പ്രശ്നമാവും ഞാൻ പറഞ്ഞേക്കാം. എന്റെ ശരീരത്തിന് പുള്ളിയെന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, ഞാനതങ്ങ് മറന്നു. ജസ്റ്റ് എന്താണോ സന്ധ്യക്ക് മുമ്പ് കടയടച്ച് കിടപ്പായ? കോൺഫറൻസോ മറ്റോ ആണോ? ഏയ് ഒന്നുമില്ല. ഇത് എലിസബത്ത്, എന്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. ഇത് കാവേരി മ്യൂസിക് കോളേജ് ടീച്ചറാണ്. ഇദ്ദേഹത്തിന്റെ പാത കണ്ട പേഷ്യന്റ്. ഓ അത് ശരി, ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ പരീക്ഷിക്കുകയായിരിക്കും. എല്ലാ അസുഖങ്ങളെയും ഭേദമാക്കുന്ന ബീജ ഔഷധമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേണ്ട, ഞാൻ പറയുന്നു. അത്തരം പുതിയവരുടെ പദ്ധതിയും ആവിഷ്കരിക്കാനുള്ള ഉദ്ദേശമുണ്ടോ ഡോക്ടർ സാറിന്? ചെറുതിയില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി ഇരിക്കാം. രസിപ്പിക്കുന്നതായി ഞാൻ ഏറ്റു ചാറ്റിയാണ് എന്റെ വിനോദം. അത് ആ സമയത്ത് തന്നെ വേണോ? ഇപ്പോ ശരി, അപ്പൊ പിന്നെ നാളെ കാണാം, അല്ലെങ്കിൽ മറ്റന്നാണ്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. ആ പോയതിൽ ഏതാ കണ്ട കക്ഷി? വെറുതെ അനാവശ്യം പറയല്ലേ ജരേജ, അവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. അവര് മാന്യമായി ജീവിച്ചോട്ടെ, നമുക്കിത്തിരി മാന്യത കുറഞ്ഞാലും മതിയല്ലോ. സംഗതി പ്രശ്നമല്ല. ആ ഓട്ടെ, വിഷയമല്ലായാലും മഞ്ഞപ്പത്രക്കാർക്ക് വാർത്ത ഉണ്ടായി. അവിവാഹിതനായ ഡോക്ടറുടെ വീട്ടിൽ തരുണീമണികളുടെ വിളയാട്ട്. എന്നെ കര കുറച്ച് കാണിക്കാൻ ഒപ്പു. അതെ, എവിടുന്നായി എഴുന്നത്? ആ ഒരു മാസമായി വീട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് കരഞ്ഞു, കലാപബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അഹമ്മദാബാദ്, കൽക്കത്ത, പഞ്ചാബ്, കൊറേ ഫോട്ടോസ്. നല്ല പത്ര റിപ്പോർട്ടും തയ്യാറാക്കാവുന്ന പരിപാടി ആയിരിക്കും. പത്ര റിപ്പോർട്ട് പത്തുണ്ടോ നിനക്ക്? സത്യം സത്യമായിട്ട് എഴുതിയാൽ ഏത് പത്രം പ്രസിദ്ധീകരിക്കും?
ജനങ്ങളെ ഉദ്ദേശിപ്പിക്കാനൊന്നുമല്ല, കാര്യങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കാൻ. അത്രേ എന്നിട്ട് എന്തൊക്കെ കണ്ടു? ആ ഒക്കെ പറയാം. അതിനു മുമ്പ് നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും, ചായ എടുക്കണോ? അത് ജ്യൂസോ? നിന്റെ അച്ഛന്റെ കുടിക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ